പോലീസ് ഒക്കെ വന്ന് സീനാണ് മാൻ. അപ്പോൾ അതെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ വണ്ണസിൻ്റെ കിങ്കുള്ളിൻ്റെ ക്യാബിനിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വണ്ണസിൻ്റെ കിങ്കുള്ളിൻ്റെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ക്യാബിനിലിരുന്ന് എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ ചാരുമ്പോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് ആ ഒരു എൻട്രി വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. രാമിയേട്ടനും കുമാരേട്ടനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവറേട്ടനും ഇവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നത്. പിള്ളേരൊക്കെ അവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കട്ടോ. നമുക്ക് എന്തായാലും വെളിയിലോട്ട് ഇറങ്ങാം. വെളിയിലോട്ട് ഇറങ്ങി ബാക്കി കാര്യങ്ങൾ നോക്കാം. അതായത് പിള്ളേരെല്ലാം അവിടെ സെറ്റായിട്ടിരിക്കുകയാണ് നമ്മുടെ വണ്ണസ്. നെറ്റിപ്പട്ടവും ബലൂണും ഒക്കെ കെട്ടിയിട്ട് കിങ്കുള്ളിനെ അങ്ങ് കിഡ്ഡു ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ എൻട്രിക്ക് വേണ്ടി കുറേ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കറൻലി താമരക്കുളത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ എക്സ്റ്റേണൽ നോയ്സ് ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, അടുത്ത് അമ്പലം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതെ, ഫുള്ള് കാര്യങ്ങൾ നമ്മുടെ കുമാരേട്ടനും അഭിരാമേട്ടനും ബാക്കി ഇവിടുത്തെ പിള്ളേരെല്ലാവരും കൂടെ സെറ്റാക്കുക കേട്ടോ. ആ ഒരു നെറ്റിപ്പട്ടവും കാര്യങ്ങളാണേലും, പിന്നെ ബാക്കി ഒരു കിഡ്ഡിലൻ എൻട്രി ആയിരിക്കും. ഫുള്ള് പിള്ളേർ ഭയങ്കര വൈബായിട്ട് നിൽക്കുകയാണ്, ഒന്നും പറയണ്ട, ഫുള്ള് സെറ്റാണ്. ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ബൈക്ക്, എൻ്റെ മോനെ അവരോളം കണ്ടോ. ആ ഒരു എൻട്രിക്ക്, ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇവിടെ സെറ്റാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ പിള്ളേർ, ഇത്രയും പിള്ളേർ ട്രിപ്പ് പോകാനായിട്ടും ബസ് കാണാനായിട്ടും വന്നിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ നമ്മുടെ അഭിരാമിയുടെ ഫാൻസ് പിള്ളേരാണ് കേട്ടോ ഈ കാണുന്നത്. പിള്ളേർ പോയോ? അവന്മാരിപ്പോരും. അപ്പോൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേ കേട്ടോ. നെറ്റിപ്പട്ടം ഫുള്ള് റെഡിയായി, ഇനി നമുക്ക് വണ്ടി എടുത്താൽ പോരെ. ഇനി അവന്മാരും വേറെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടാന്ന് അവർ വന്നാലേ അറിയാക്കുള്ളൂ. പിള്ളേരൊന്നും പറഞ്ഞിട്ടില്ല വേറെ പ്ലാൻ ഉണ്ടോന്ന്. ആണോ അഭിരാമിയുടെ ഫാൻസ് പിള്ളേര്? എന്റെ മോനെ ഒന്നും പറയണ്ട, എന്തോ ചെയ്യാനാന്ന് പറ. പിള്ളേരെല്ലാം ഒന്നും പറയണ്ട, എന്തോ അപ്പൊ എന്തോടാ ബാക്കി പരിപാടിയൊക്കെ? എന്തോ ചെയ്തിട്ട് ട്യൂഷൻ സെന്റർ എവിടാ? ചാരുമുട്ടില്ല, ചാരുമുട്ടി ചെയ്യണ്ട. അവിടെ വേറെ എന്തൊക്കെയുണ്ട്? ഉണ്ടല്ലേ. അപ്പൊ മൂന്നൂടെ ഒരുമിച്ചൊരു നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ, ഒരുമിച്ചൊരു പൊളിക്കൽ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങള് പോകാനുള്ള പിള്ളേരെല്ലാം ഉണ്ടോ ഇപ്പൊ ഇവിടെ? അപ്പൊ ഇവരുടെ ട്യൂഷന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ആ ഒരു ബാനറും കാര്യങ്ങളും ഒക്കെ വിളിച്ചിട്ടും ട്വന്റി ട്വന്റി ടു എന്റെ മോനെ എല്ലാവരും ഇതൊക്കെ. അപ്പൊ ഇതേ നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി കേട്ടോ. പിള്ളേരെല്ലാം സബ് ചെയ്തോണ്ടിരിക്കുക.
ഇതൊക്കെയാണോ ഈ കാണുന്നത്? നിങ്ങളുടെ സാറുമാരൊക്കെയാണോ? ഈ ഒരു ചാൻസിലെ ഈ ഒരു ഇതിലെ സാറുമാർക്ക് പണി കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? പിന്നല്ലേ പ്ലസ് ടു അവസാനിക്കും. നിങ്ങൾ പ്ലസ് ടു സ്റ്റുഡൻസ് ആണോ? ഓക്കെ, ഇതൊക്കെ ചെറുത് ഇനി കാണാൻ കിടക്കുന്നല്ലോ. ആ വെള്ളം ഇട്ടേക്കുന്നത് മാസമാണ്. പുള്ളിയുടെ വെള്ളം പഠിക്കുന്ന പൊളിയാണ്, അറിയാത്തോണ്ടാണ്. അതാടാ, ഒന്നും പറയണ്ട, പിള്ളേരൊക്കെ വേറെ വൈബാണ്. അപ്പോഴേ നമ്മുടെ വണ്ടി ഫുള്ള് സെറ്റാക്കി ലൈറ്റ്സും പിക്സലും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് വേറെ ലെവലാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഇവർ ട്രിപ്പ് പോകുന്നിടത്തോട്ടുള്ള ആ ഒരു എൻട്രിയാണ് കേട്ടോ ഇവിടുന്ന് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ പിള്ളേരും കാര്യങ്ങളും എല്ലാം ഇതേ വണ്ടിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം.
ആൾക്കാർ ഇവിടെ വന്ന് ഭയങ്കര വൈബാണ് കേട്ടോ. എന്തോടാ പേരെന്ന് പറയാസ് അൽത്തം പോവാൻ നിക്കുവാണോ നിങ്ങൾ? ട്രിപ്പ് പോവാൻ നിക്കുവാണോ? മോനെ അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രകടനമോ കാര്യങ്ങളോ ഒക്കെ? എന്തോ കാണിക്കുന്നത്, എന്തോ ചെയ്യാനാ. ഞങ്ങള് ഞങ്ങള് കൊണ്ട് ആയുധ കൊല്ലം കൊണ്ട് വിറ്റാ ത്രിലോം കൊണ്ട് ഞങ്ങള് ഫ്രണ്ടില്. പേരെന്തായിരുന്നു? അബിൻ. അബിൻ. അപ്പൊ അബിനും ഇവിടുത്തെ ഒരു മെയിൻ ആണ് കേട്ടോ. അവനിവിടെ പൊളിക്കാൻ വന്നാണ്, ട്രിപ്പ് പോകുന്നില്ല, പക്ഷെ വണ്ടി വരുന്ന അറിഞ്ഞിട്ട് വന്നാണ്. ആണോ ബഡീസിലെ ഒരാളെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ്. എന്തോ പേരെന്തായിരുന്നു? അബി. അബി. ബിബിൻ. ബിബിൻ. അപ്പോ പിള്ളേരെല്ലാം വണ്ടി ആണോ വന്നാണോ പൊളിക്ക്? പോലീസൊക്കെ വന്ന് സീനാണ് മാൻ.